എല്ലാ വർഷവും മാർച്ച് 23-നാണ് ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക കാലാവസ്ഥാ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ദിനാചരണം. ഓരോ വർഷവും ചൂട് വർദ്ധിക്കുന്ന കാലഘട്ടത്തിലൂടെ ഒരു കാലാവസ്ഥാ ദിനം കൂടി കടന്നു പോകുന്നു. സമ്മിശ്ര കാലാവസ്ഥ കൊണ്ട് സുരക്ഷിതമായിരുന്ന കേരളത്തിൽ പോലും ജീവനും കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ കാലാവസ്ഥ മാറിക്കഴിഞ്ഞു. കാലം തെറ്റിയെത്തുന്ന കാലാവസ്ഥയുടെ കാലത്ത് പ്രകൃതി സംരക്ഷണത്തിലൂടെ എങ്ങനെ കാലാവസ്ഥയെ സംരക്ഷിച്ചു നിർത്താമെന്ന സന്ദേശമാണ് ഓരോ കാലാവസ്ഥാ ദിനത്തിലൂടെയും ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും ഓരോ വ്യത്യസ്ത ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംഘടന ഈ ദിനം ആചരിക്കുന്നത്. ഏറ്റവും ചൂടേറിയ നൂറ്റാണ്ടിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും ജീവനും കൃഷിക്കും പ്രകൃതിക്ക് തന്നെയും ദോഷകരമാവുന്ന തരത്തിലാണ് പ്രതിദിനം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം. തണുപ്പുള്ള ദിനരാത്രങ്ങൾക്ക് പകരം ചൂടേറിയ ദിനരാത്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. സമ്മിശ്ര കാലാവസ്ഥ കൊണ്ട് സുരക്ഷിതമായിരുന്ന കേരളത്തിൽ പോലും ജീവനും കാർഷിക മേഖലയ്ക്കും ഭീഷണിയാവുന്ന തരത്തിൽ കാലാവസ്ഥ മാറി. ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെയും എൽനിനോ പ്രതിഭാസത്തിൻ്റെയും ഫലമായാണ് ആഗോള താപനം വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം, ആഫ്രിക്ക, വടക്ക് യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് എൽനിനോ ശക്തി പ്രാപിച്ചതോടെ കാലാവസ്ഥാ വ്യതിയാനം ക്രമാതീതമാകുന്നത്. വേൾഡ് മെറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 2001-2010 കാലമാണ് മുമ്പ് റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയ ദശകം. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ കഠിന ചൂട് അനുഭവപ്പെട്ട 5 വർഷമായി 2011-2015. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളേക്കാൾ താപനില കൂടുതൽ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങൾ തന്നെ രേഖപ്പെടുത്തുമ്പോൾ വരും വർഷങ്ങൾ കൂടുതൽ ഭീതിതമാകുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ ആശങ്ക. ഉഷ്ണക്കാറ്റ് മൂലം 2002-2003 വർഷത്തിൽ ഇന്ത്യയിൽ 1000-ൽ അധികം ആളുകൾക്കാണ് ജീവഹാനി ഉണ്ടായതെങ്കിൽ യൂറോപ്പിലത് 66,000-ൽ അധികമായിരുന്നു. തണുപ്പു രാജ്യങ്ങൾ പോലും കടുത്ത ചൂടിലേക്ക് വഴിമാറുമ്പോൾ തണുത്തുറഞ്ഞ ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകലും അതുവഴി ലോകത്തെ നശിപ്പിക്കാനുള്ള പ്രഹരശേഷിയുള്ള വെള്ളപ്പൊക്ക സാധ്യതയുമാണ് കാലാവസ്ഥാ വ്യതിയാനം നൽകുന്ന ഏറ്റവും വലിയ ആശങ്ക. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.